ഹേയ് ഗൈസ്, അപ്പോൾ നമ്മൾ കുറേ നാളായില്ലേ ഡിഫറെൻറ്റ് പ്രൈസ് റേഞ്ചിലുള്ള ലാപ്ടോപ്പിൻ്റെ മോഡലുകളെ പറ്റി പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ ഇന്ന് അതാണ് പറയാനായിട്ട് പോകുന്നത്. അതായത് 30,000-നും 60,000-നും ഇടയിലുള്ള ബെസ്റ്റ് ലാപ്ടോപ്പുകൾ. അപ്പോൾ നമ്മൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ 30,000-നും 40,000-നും ഇടയിൽ, 40,000-നും 50,000-നും ഇടയിൽ, 50,000-നും ഇടയിൽ, 60,000-നും ഇടയിലുള്ള കുറച്ച് നല്ല ലാപ്ടോപ്പുകൾ പറ്റിയിട്ടാണ് നോക്കുകയാണെങ്കിൽ നോർമൽ ലെവൽ മുതൽ കുറച്ച് അത്യാവശ്യം നല്ല രീതിയിലൊക്കെ പവർഫുൾ ആയിട്ടുള്ള ലാപ്ടോപ്പുകൾ, ആ രീതിയിലാണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. ഓക്കെ, സോ തുടങ്ങല്ലേ. അപ്പോൾ 30,000-നും 40,000-നും ഇടയിലുള്ള ലാപ്ടോപ്പുകൾ എന്ന് പറയുന്നത് നോർമൽ യൂസിന് വേണ്ടിയിട്ടുള്ള ലാപ്ടോപ്പുകളാണ്. നിങ്ങൾ കാഷ്വൽ ആയിട്ട് യൂസ് ചെയ്യാം, അതായത് സിനിമ കാണാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ചെറിയ ചെറിയ ഓഫീസ് വർക്കുകൾക്ക് വേണ്ടിയിട്ട്, പ്രസൻറ്റേഷൻ തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട്, അത്ര യൂസിന് വേണ്ടിയിട്ടുള്ള ലാപ്ടോപ്പുകളാണ്. ഓക്കെ, സോ അതിൽ പറയാൻ പോകുന്ന ഒന്നാമത്തെ മോഡലാണ് ഡെല്ലിൻ്റെ 3505 എന്ന് പറയുന്ന മോഡൽ. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രൊസസ്സർ നോക്കുകയാണെങ്കിൽ Ryzen 3 3250U എന്ന് പറയുന്ന പ്രൊസസ്സറാണ്. അത്യാവശ്യം നല്ലൊരു പ്രൊസസ്സർ തന്നെയാണ്. അതുപോലെ തന്നെ 8GB റാമും അതുപോലെ തന്നെ 256GB SSD ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രൈസിൽ നോക്കുകയാണെങ്കിൽ ഇതൊരു നല്ലൊരു ചോയ്സാണ്. പിന്നെ ഇത് ഡെല്ലിൻ്റെ ഇൻസ്പിറോൺ മോഡലാണ്. ഓക്കെ, അതായത് ഡെല്ലിൻ്റെ മോഡൽസ് എടുക്കുകയാണെങ്കിൽ കമ്പയർ ടു ബാക്കി എല്ലാ മോഡലും ഇൻസ്പിറോൺ എന്ന് പറയുന്ന കുറച്ച് ബെറ്റർ മോഡലാണ്. പിന്നെ നമ്മൾ ഡെല്ലിൻ്റെ വോസ്ട്രോ മോഡൽസ് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇൻസ്പിറോൺ ആണ് കുറച്ചുകൂടി ബെറ്റർ. സോ ഒരു നോർമൽ യൂസിനാണെങ്കിൽ ഈ ഒരു ലാപ്ടോപ്പ് നല്ലതാണ്. 35,000 രൂപയാണ് ഇതിൻ്റെ വില എന്ന് പറയുന്നത്. ഓക്കെ, രണ്ടാമത്തെ മോഡലാണ് HP XP എന്ന് പറയുന്ന ഒരു തിന്നൻ ലൈറ്റായിട്ടുള്ള നോട്ട്ബുക്ക് എന്ന് പറയുന്നത്. ഇതിൻ്റെ പ്രൊസസ്സർ എന്ന് പറയുന്നത് i3 10th generation ആണ്. സോ കമ്പയർ ടു Ryzen 3 3250U എന്ന് പറയുന്ന നോക്കുമ്പോൾ കുറച്ചുകൂടി ബെറ്റർ ആണ്. അതുപോലെ തന്നെ 8GB റാമും അതുപോലെ തന്നെ 256GB SSD ആണ് ഇതിലുള്ളത്. അപ്പോൾ നമ്മൾ പറയുന്ന എല്ലാ മോഡൽ SSD ഉള്ളതാണ് നമ്മൾ പറയുന്നത്, കാരണം അതാണ് ഹാർഡ് ഡിസ്കിനെക്കാട്ടും ബെറ്റർ. ഓക്കെ, ഞാൻ നോക്കുകയാണെങ്കിൽ ഇത് 14-inch ലാപ്ടോപ്പാണ്. ഓക്കെ, HP ലാപ്ടോപ്പാണ്, അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയുള്ള ലാപ്ടോപ്പ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 37,000 രൂപയാണ്. ഇനി പറയാൻ പോകുന്ന മോഡൽ MI Notebook 14 എന്നുള്ള മോഡലാണ്. അപ്പോൾ ഇതൊരു e-learners എഡിഷൻ ആണ്. അതായത് ഇതിൽ യൂസ് ചെയ്ത പ്രൊസസർ എന്ന് പറയുന്നത് i3 10th generation ആണ്. 8GB റാമും 256GB SSD ആണ് കൊടുത്തിട്ടുള്ളത്. ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ റാമും അതുപോലെ തന്നെ സ്റ്റോറേജും അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. പിന്നെ ഇത് നല്ലൊരു ലാപ്ടോപ്പ് തന്നെയാണ്. പക്ഷേ നേരത്തെ പറഞ്ഞ HP എന്താ വ്യത്യാസം ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് യു പ്രൊസസ്സറും അത് G-series പ്രൊസസ്സറായിരുന്നു HP നമ്മൾ നേരത്തെ പറഞ്ഞത്. GU തമ്മിൽ വ്യത്യാസം പറയുന്നത് HP അതിൽ നോക്കുകയാണെങ്കിൽ G എന്ന് പറയുന്നത് ഇൻ്റഗ്രേറ്റഡ് ഗ്രാഫിക്സിനെ കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു എന്നുള്ളതാണ് അതിനൊരു പ്രത്യേകത. ഓക്കെ, ഇത് അത്ര വലിയ വ്യത്യാസമൊന്നുമില്ല, കാര്യം അത് G1 ആണ്, ഇത് U ആണ്. സോ നോക്കുകയാണെങ്കിൽ സ്ലൈറ്റ്ലി ഇൻ്റഗ്രേറ്റഡ് ഗ്രാഫിക്സിന് കുറച്ച് ബെറ്റർ കിട്ടുന്നത് നേരത്തെ പറഞ്ഞ HP. പക്ഷേ ഈ ഒരു പ്രൈസിൽ നമ്മളതൊന്നും പ്രത്യേകിച്ച് അത് പരിഗണിക്കുന്നില്ല അല്ലേ. അപ്പോൾ നോർമൽ യൂസിന് ഈ പറഞ്ഞ 3 ലാപ്ടോപ്പിൽ ഏതാണെങ്കിലും ബെറ്റർ തന്നെയാണ്. ഓക്കെ, ഇനി 40,000-50,000-നും ഇടയിൽ എടുക്കുകയാണെങ്കിൽ ഒരു മീഡിയം ലെവൽ യൂസിന് വേണ്ടിയിട്ട്, എന്നാലും ഹൈ എൻഡെന്നൊന്നും നമ്മൾ പറയുന്നില്ല, അത്യാവശ്യം നല്ലൊരു രീതിയിൽ ചെറിയ രീതിയിലൊക്കെ എഡിറ്റിംഗ് വർക്കുകളൊക്കെ ചെയ്യണമെങ്കിൽ ഈ റേഞ്ചിൻ്റെ ഇടയിൽ വരുന്ന ലാപ്ടോപ്പുകൾ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ, സോ അതിൽ ഒന്നാമത്തെ ലാപ്ടോപ്പ് എന്ന് പറയുന്നത് HP 14 എന്ന് പറഞ്ഞ മറ്റൊരു മോഡലാണ്. പക്ഷേ ഇതിൽ യൂസ് ചെയ്തുള്ള പ്രൊസസ്സർ എന്ന് പറയുന്നത് Ryzen 5 3500U എന്ന് പറയുന്ന പ്രൊസസ്സറാണ്. മാത്രമല്ല ഇതിൽ 8GB റാമും അതുപോലെ തന്നെ 1TB ഹാർഡ് ഡിസ്ക് പ്ലസ് 256GB SSD എന്നുള്ള കോമ്പിനേഷൻ ഉണ്ട്. സോ കിട്ട നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 45,000 രൂപയാണ് വില. അപ്പോൾ ഈ ഒരു പ്രൈസിൽ ഹാർഡ് ഡിസ്കും SSD ഒരുമിച്ച് കിട്ടുകയാണ്. അതുപോലെ തന്നെ നല്ലൊരു പവർഫുൾ ആയിട്ടുള്ള പ്രോസസ്സർ കൂടി കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് നോക്കുകയാണെങ്കിൽ നല്ലൊരു ചോയ്സാണ്. ഓക്കെ, നാവ് അടുത്ത മോഡൽ എന്ന് പറയുന്നത് HP തന്നെ മറ്റൊരു 14-inch മോഡലാണ്. നോക്കുകയാണെങ്കിൽ ഇതിൽ യൂസ് ചെയ്തുള്ള പ്രൊസസ്സർ എന്ന് പറയുന്നത് i5 ആണ്. i5 10th generation പ്രൊസസ്സറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. 8GB റാമും അതുപോലെ തന്നെ 512GB SSD ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ചെറിയൊരു രീതിയിലൊക്കെ i5 10th generation എന്ന് പറയുന്നത് Ryzen 5 3500U കുറച്ച് ചെറിയ രീതിയിൽ മുന്നിലാണ്. പക്ഷേ ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 48,000 രൂപയാണ്. അപ്പോൾ ഒരു 3000 രൂപയുടെ ഡിഫറൻസ് ഉണ്ട്. പക്ഷേ നോക്കുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ ലാപ്ടോപ്പിൽ ഹാർഡ് ഡിസ്ക് പ്ലസ് SSD ഉണ്ട്. പിന്നെ ഇൻ്റഗ്രേറ്റഡ് ഗ്രാഫിക്സ് എന്ന് പറയുന്നത് കുറച്ചുകൂടി ബെറ്റർ ആണ് റൈസനിൽ. നോക്കുകയാണെങ്കിൽ 3000 രൂപ എക്സ്ട്രാ കൊടുത്ത് നിങ്ങളിത് വാങ്ങണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ നിർബന്ധമൊന്നുമില്ല. ഒരു സ്ലൈറ്റ്ലി മോർ ഇമ്പ്രൂവ്മെൻ്റ് ഇൻ്റെൽ എടുക്കണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു മോഡൽ പരിഗണിക്കാവുന്നതാണ്. ഓക്കെ, അടുത്ത മോഡൽ എന്ന് പറയുന്നത് MI Notebook 14 എന്നുള്ള മോഡലാണ്. അപ്പോൾ ഈ ഒരു ഇത് എടുക്കുകയാണെങ്കിൽ ഇതിൽ തന്നെ രണ്ട് ഡിഫറെൻറ്റ് വേരിയൻ്റ് വരുന്നുണ്ട്. ഒന്ന് ഗ്രാഫിക്സ് ഉള്ളത്, ഒരു ഡെഡിക്കേറ്റഡ് ഗ്രാഫിക്സ് ഉള്ളതും അതില്ലാതും വരുന്നുണ്ട്. നോക്കുകയാണെങ്കിൽ ഇൻ്റെൽ i5 10th generation പ്രൊസസ്സറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. 8GB റാമും അതുപോലെ തന്നെ 512GB SSD ആണ് ഉള്ളത്. സോ ഇതിലൊരു കാര്യം എന്ന് പറയുന്നത് മറ്റേതിൽ MX 250 എന്ന് പറയുന്ന ഒരു ഡെഡിക്കേറ്റഡ് ഗ്രാഫിക്സ് ആണ് ഇതിൻ്റെ രണ്ടാമത്തെ വേരിയൻറ്റിലുള്ളത്. അപ്പോൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒന്നെങ്കിൽ ചെറിയ രീതിയിലൊക്കെ ഗെയിമിംഗ് ആവശ്യമുണ്ടെങ്കിൽ
അല്ലെങ്കിൽ ഗ്രാഫിക്കലി ചെറിയ ആവശ്യങ്ങൾ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഗ്രാഫിക്സ് ഉള്ള മോഡൽ ചൂസ് ചെയ്യാം. അല്ലെങ്കിൽ കുറച്ചും കൂടി ഇപ്പോൾ ഗ്രാഫിക്സ് വേണ്ട, ഇൻ്റഗ്രേറ്റഡ് ഗ്രാഫിക്സ് തന്നെ മതി എന്നുള്ളവരാണെങ്കിൽ ഇതിൻ്റെ തന്നെ ഡെഡിക്കേറ്റഡ് ഗ്രാഫിക്സ് ഇല്ലാത്ത മോഡൽ എടുക്കുന്നതാണെങ്കിലും ബെറ്ററാണ്. പക്ഷേ ഇതിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ഇതിൻ്റെ റാമും അതുപോലെ തന്നെ സ്റ്റോറേജും അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ചെറിയൊരു പോരായ്മ എന്ന് പറയുന്നത്. ഓക്കെ, നൗ 50-നും 60-നും ഇടയിലുള്ള ലാപ്ടോപ്പുകൾ എടുക്കുകയാണെങ്കിൽ ഇവിടെയാണ് കുറച്ചുകൂടി ഹൈ എൻഡിലേക്ക് നമ്മൾ വരുന്നത്. കുറച്ചുകൂടി നിങ്ങൾക്ക് മീഡിയത്തിൽ നിന്ന് കുറച്ചുകൂടി മുന്നിൽ നിൽക്കണമെങ്കിൽ, പക്ഷേ സ്റ്റിൽ നോട്ട് ദാറ്റ് ഹൈ പെർഫോമൻസ് എന്ന് ഞാൻ പറയില്ല, പക്ഷേ അത്യാവശ്യം നല്ല രീതിയിലൊക്കെ എഡിറ്റിംഗ് വർക്കുകളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പരിഗണിക്കാവുന്ന ഒരു സെഗ്മെൻറ്റാണ് ഇതെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ നിന്ന് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ ഫസ്റ്റത്തെ മോഡൽ എന്ന് പറയുന്നത് ആസ്യൂസിൻ്റെ വിവോ ബുക്ക് 14 എന്ന് പറയുന്ന മോഡലാണ്. ഇത് ഇതിൻ്റെ പ്രൊസസർ എന്ന് പറയുന്നത് Ryzen 5 4th ജനറേഷൻ പ്രൊസസ്സറാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നോക്കുകയാണെങ്കിൽ ഹെക്സാകോർ പ്രൊസസ്സറാണ്, അതായത് 6 കോറുള്ള പ്രൊസസ്സറാണ്. നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇൻ്റൽ എടുക്കുകയാണെങ്കിൽ i5-ൻ്റെ ഇപ്പോൾ 10th ആണ് 11th എടുക്കുകയാണെങ്കിൽ തന്നെ 4 കോറേ നമുക്ക് കിട്ടുന്നുള്ളൂ, ഇവിടെ 6 കോർ കിട്ടുന്നുണ്ട്. മാത്രമല്ല കുറച്ചുകൂടി ബെറ്റർ ഇൻ്റഗ്രേറ്റഡ് ഗ്രാഫിക്സ് ഇതിൽ അവൈലബിൾ ആണ്. 8 GB റാമും അതുപോലെ തന്നെ 512 GB ഇൻറ്റേണൽസ് ഇവിടെ അവൈലബിൾ ആണ്. നോക്കുകയാണെങ്കിൽ 50,000, അതായത് 51,000 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത്. ഇല്ല, അപ്പോൾ ക്ലോസർ ടു 50,000. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രൈസിൽ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 50 അത്ര എടുക്കാൻ പറ്റുള്ളൂ, നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഈ ലാപ്ടോപ്പ് എടുക്കാം. ഇത് ഇപ്പോൾ AMD ആണെന്നുള്ള കരുതിയിട്ട് പല ആളുകളും ഈ പരിഗണിക്കാതെ പോകുന്ന ലാപ്ടോപ്പുകളാണ് ഇത്തരം ലാപ്ടോപ്പ് എന്ന് പറയുന്നത്. പക്ഷേ നോക്കുകയാണെങ്കിൽ 4th generation AMD പ്രൊസസ്സറാണ്, നല്ല പവർ എഫിഷ്യൻ്റ് ആണ്, 7 nanometer ചിപ്പാണ്, നല്ല പവർഫുള്ളാണ്. ഓക്കെ, അതുമാത്രമല്ല കോറുകളുടെ എണ്ണം കൂടുതലാണ്. സോ മൾട്ടി ടാസ്കിംഗ് എന്ന് പറയുന്നത് വളരെ സിമ്പിളായിരിക്കും. ഓക്കെ, നൗ അടുത്ത മോഡൽ എന്ന് പറയുന്നത് ASUS-ന് തന്നെ വിവോക്കിൻ്റെ മറ്റൊരു മോഡലാണ്. നോക്കുകയാണെങ്കിൽ ഇതിലുള്ള പ്രോസസ്സർ Ryzen 7 ആണ്, അതും 4th generation Ryzen 7 ആണ്, അതായത് 4700U എന്ന് പറയുന്ന പ്രോസസ്സറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നോക്കുകയാണെങ്കിൽ 8 കോറാണ്, ഒക്ടാ കോർ പ്രോസസ്സറാണ്. മാത്രമല്ല ഇറ്റ്സ് കമ്പാരിറ്റീവ്ലി നോക്കുകയാണെങ്കിൽ i5-നെ കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ തന്നെ i5-നെക്കാട്ടും ബെറ്ററാണ് ഈ ഒരു ഒക്ടാ കോർ 4th generation AMD പ്രോസസ്സർ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ലാപ്ടോപ്പ് എടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ പ്രൈസ് നോക്കുകയാണെങ്കിൽ 55,000 രൂപയാണ് വില. 8 GB റാമും അതുപോലെ തന്നെ 512 GB SSD ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു 55,000 രൂപയ്ക്ക് അത്യാവശ്യം നല്ല രീതിയിലൊക്കെ എഡിറ്റിംഗ് വർക്കുകൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ, അത്യാവശ്യം നല്ല രീതിയിൽ എന്ന് വെച്ചാൽ മീഡിയം രീതിയിലൊക്കെ എഡിറ്റിംഗ് വർക്കുകൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ മൾട്ടി ടാസ്കിങ് ചെയ്യുന്നവരാണെങ്കിൽ, അത്യാവശ്യം പ്രൊഡക്റ്റീവ് വർക്കുകളൊക്കെ ചെയ്യുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുക്കാൻ പറ്റുന്ന ലാപ്ടോപ്പാണ് ഇത്. Ryzen 7 ഒക്ടോ കോർ പ്രോസസ്സറാണ്, അതാണ് നിങ്ങൾ അതിനെ ആലോചിക്കേണ്ടത്. കോറുകളുടെ എണ്ണം കൂടിയതുകൊണ്ട് ലാപ്ടോപ്പിൻ്റെ പ്രോസസ്സറിൻ്റെ പവർ കൂടുന്നുള്ളത് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇതിൻ്റെ ഒരു പ്രത്യേകത 4th generation AMD പ്രോസസ്സേഴ്സ് പവർ എഫിഷ്യൻ്റ് ആണ്, അതുപോലെ തന്നെ പവർഫുള്ളാണ്. ഓക്കെ, സോ ധൈര്യമായിട്ട് പരിഗണിക്കാവുന്ന ഒരു ലാപ്ടോപ്പാണ് ഈ ഒരു മോഡലെന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തൊരു മോഡൽ എടുക്കുകയാണെങ്കിൽ ഈ ASUS-ൻ്റെ തന്നെ മറ്റേ ഇതിൻ്റെ തന്നെ നേരെ i5 10th generation മോഡൽ വരുന്നതാണ്. പക്ഷേ ഇതിന് 8 GB റാമും 1 TB ഹാർഡ് ഡിസ്ക്, അതുപോലെ തന്നെ 256 GB SSD വരുന്നുണ്ട്. കുറേ ASUS ആയില്ല നമ്മൾ പറയുന്നത്. പക്ഷേ നോക്കുകയാണെങ്കിൽ ഓക്കെ, i5 ആണ് ഇനിയിപ്പോൾ നിങ്ങൾക്ക് AMD എടുക്കണം എന്നേ ഇല്ല എന്നുള്ളതാണെങ്കിൽ, നിങ്ങൾക്ക് i5 വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതെടുക്കാൻ 10th generation ആണ്. ഓക്കെ, കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ലാപ്ടോപ്പാണ്, നിങ്ങൾക്ക് അത്യാവശ്യ രീതിയിലൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടെന്നും കുഴപ്പമില്ലാത്ത ലാപ്ടോപ്പാണ്, അതാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു മോഡലായാലും പരിഗണിക്കാവുന്നതാണ്. ഓക്കെ, പിന്നെ പ്രൈസ് എന്ന് പറയുന്നത് 55,000 ആണ്. ഓക്കെ, സോ ഓൾമോസ്റ്റ് സിമിലർ പ്രൈസ് തന്നെയാണ്. ഓക്കെ, നൗ അടുത്ത പറയാൻ പോകുന്ന മോഡലാണ്, ഇതാണ് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മോഡൽ. അതായത് AMD 5000 സീരീസിലുള്ള പ്രോസസ്സർ യൂസ് ചെയ്യുന്ന ഫ്ലിപ്കാർട്ടിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ആകെ കൂടിയിട്ടുള്ള ഒരു മോഡലുള്ള ലാപ്ടോപ്പിനെ പറ്റിയിട്ടാണ്. അപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടോയെന്ന് അറിയില്ല, 5000 സീരീസിലുള്ള ലാപ്ടോപ്പുകൾ ഇൻ്റലിനെക്കാട്ടും വളരെ ബെറ്ററാണ്, എല്ലാ ബെഞ്ച് മാർക്കിലും കമ്പയർ ടു ഇൻ്റലിൽ ബെറ്ററാണ്. പക്ഷേ ഇത് യു പ്രോസസ്സറാണ്, അവിടെ എടുത്തിട്ടുള്ള എക്സ് പ്രോസസ്സറും ഓവർ ക്ലോക്കിങ് ചെയ്യാൻ പറ്റുന്നതായിട്ട് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള പ്രോസസ്സറാണ്. പക്ഷേ സ്റ്റിൽ 5000 സീരീസിലുള്ള പ്രോസസ്സർ തന്നെയാണ്. സോ നല്ല പവർഫുള്ളായിട്ടുള്ള പ്രോസസ്സർ തന്നെയാണ്. സോ നമ്മൾ പറയുന്ന മോഡൽ ഏതാണെന്ന് വെച്ചാൽ Acer Aspire 7 എന്ന് പറയുന്ന മോഡലാണ്. Ryzen 5 5500U എന്ന് പറയുന്ന പ്രോസസ്സറാണ്. ഇതൊരു ഗെയിമിംഗ് ലാപ്ടോപ്പാണ്. അതുപോലെ തന്നെ ഇതിന് 8 GB റാം ഉണ്ട്, 512 GB SSD, അതുപോലെ തന്നെ 4 GB GTX 1650 എന്ന് പറയുന്ന ഗ്രാഫിക്സ് കാർഡാണ് യൂസ് ചെയ്തിട്ടുള്ളത്. സോ നിങ്ങൾക്കറിയാം 16 MB എന്ന് പറയുന്ന ഇപ്പോൾ നോർമലി ബഡ്ജറ്റിൽ വരുന്ന എല്ലാ ലാപ്ടോപ്പുകളും കിട്ടാവുന്ന ബെസ്റ്റ് ഗ്രാഫിക്സ് കാർഡാണ്. സോ നിങ്ങൾക്ക് ഒരു ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 55,000 രൂപയാണ്. അപ്പോൾ ഈ 55,000 രൂപയ്ക്ക് Ryzen 5000 സീരീസിലുള്ള ഒരു പ്രോസസ്സറും അതുപോലെ തന്നെ നല്ലൊരു GPU കിട്ടുകയാണെങ്കിൽ
നിങ്ങൾക്ക് നല്ലൊരു ഗെയിമറാണ്, നിങ്ങൾ അത്യാവശ്യം നല്ല രീതിയിൽ ഗെയിം കളിക്കണം, അത്യാവശ്യം നല്ല രീതിയിൽ വീഡിയോ എഡിറ്റിംഗൊക്കെ വർക്കുകൾക്ക് ചെയ്യണമെങ്കിൽ, ഓട്ടോ കേഡൊക്കെ ചെയ്യണമെങ്കിൽ, ബഡ്ജറ്റിലുള്ള ഒരു ലാപ്ടോപ്പാണ് നിങ്ങൾ അന്വേഷിക്കുന്നതെങ്കിൽ, ധൈര്യമായിട്ട് എടുക്കാൻ പറ്റുന്ന ലാപ്ടോപ്പാണ് എയസർ എസ്പയർ 7 എന്ന് പറയുന്ന മോഡൽ. ഓക്കെ, നൗ ഇതൊരു യു പ്രോസസ്സറാണ്, അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പവർ എഫിഷ്യൻസി ഉണ്ട്. നോർമലി ഗ്രാഫിക്സ്, ഇത്രയും ഗ്രാഫിക്സ് പവറുള്ള ലാപ്ടോപ്പുകൾ എച്ച് പ്രോസസ്സറാണ് വിൽക്കാറുള്ളത്, പക്ഷേ ഇവർ യു പ്രോസസ്സറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. സോ കമ്പാരിറ്റീവ്ലി എന്താണ്, അത് കുറച്ചുകൂടി പവർ എഫിഷ്യൻ്റ് ആണ്. പിന്നെ ഓൾറെഡി AMDയുടെ ഈ 5000 സീരീസ് നല്ല പവർ എഫിഷ്യൻ്റ് ആണ്, ഈവൻ കമ്പയർഡ് ടു ഇന്റൽ എന്ന് പറയുന്നത്. ഓക്കെ, നൗ അടുത്ത് പറയാൻ പോകുന്ന മറ്റൊരു ഗെയിമിംഗ് ലാപ്ടോപ്പാണ്, ഇതാണ് MSIയുടെ GF63 എന്ന് പറയുന്ന മോഡൽ. നൗ ഗെയിമിംഗ് മോഡൽ എന്ന് പറയുന്നത് കൊണ്ട് ഗെയിം കളിക്കാൻ മാത്രം നല്ല ഉദ്ദേശിക്കുന്നു, ഗെയിമിംഗ് എന്ന് പറയാനുള്ള കാരണം അതിൻ്റെ നല്ലൊരു ഗ്രാഫിക്സ് കാർഡുള്ളതുകൊണ്ടാണ്. പക്ഷേ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നല്ല വീഡിയോ എഡിറ്റിങ്ങിനാണെങ്കിലും ഫോട്ടോ എഡിറ്റിങ്ങിനാണെങ്കിലും ഗ്രാഫിക്സ് വർക്കുകൾക്കാണെങ്കിലും, ഇപ്പോൾ 3D റെൻഡറിങ് ചെയ്യുന്ന, ഓട്ടോ കാർഡ് ചെയ്യുന്നവർക്കൊക്കെ നിങ്ങൾക്ക് നല്ല ഗ്രാഫിക്സുള്ള ലാപ്ടോപ്പുകളാണ് ആവശ്യം. ഓക്കെ, അപ്പോൾ കമ്പാരിറ്റീവ്ലി ബാക്കി നോക്കുകയാണെങ്കിൽ ബാറ്ററി ലൈഫ് എന്ന് പറയുന്നത് കുറവായിരിക്കുന്നുള്ളൂ, പക്ഷേ പവർഫുള്ളായിട്ടുള്ള പ്രോസസ്സറും ഗ്രാഫിക്സ് കാർഡാണ് ഇതിലുള്ളത്. ഓക്കെ, നൗ അപ്പോൾ ഇവിടെ പറയുകയാണെങ്കിൽ MSIയുടെ ഈ ഒരു മോഡൽ എടുക്കുകയാണെങ്കിൽ i5 9th generation ആണ്. അപ്പോൾ ഏകദേശം ഒരു 3rd generation പിന്നിലാണെങ്കിൽ പോലും i5 9th generation എച്ച് പ്രോസസ്സർ അത്യാവശ്യം നല്ല രീതിയിലൊക്കെ ഒരു ബഡ്ജറ്റിൽ നോക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോസസ്സറാണ്. നോക്കുകയാണെങ്കിൽ 8GB റാം, അതുപോലെ തന്നെ 512GB SSD, അതുപോലെ തന്നെ 4GB GTX 1650 എന്ന് പറയുന്ന ഗ്രാഫിക്സ് കാർഡാണ്. പക്ഷേ ഇത് മാക്സ് ക്യൂ എഡിഷൻ ആണ്. മാക്സ് ക്യൂ എന്ന് പറയുമ്പോൾ ലെസ് കുറച്ചുകൂടിയും പവർ എഫിഷ്യൻ്റ് ആയ ആയിട്ടുള്ള മോഡലാണ് 1650യുടെ. അതുകൊണ്ട് തന്നെ ലെസ് ക്ലോക്ക് സ്പീഡ് ഉള്ളതാണ്, കുറച്ച് പവർ കുറവായിരിക്കും റെഗുലർ 1650 നോക്കുമ്പോൾ. സോ ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 55,000 രൂപ തന്നെയാണ്. നേരത്തെ പറഞ്ഞ Aspire 7 ആയിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ, ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ Aspire 7 ആയിരിക്കും ഇതിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടി സ്പെക് വൈസ് നോക്കുമ്പോൾ ബെറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ബ്രാൻഡ് വൈസ് ഞാനൊന്നും പറയുന്നില്ല. നൗ ദ ലാസ്റ്റ് മോഡൽ, ഈ ഒരു മോഡൽ എന്ന് പറയുന്നത് നല്ല അത്യാവശ്യം നല്ല രീതിയിൽ ഗെയിം കളിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു മോഡലാണ്. ഗെയിം എന്ന് മാത്രമല്ല, അത്യാവശ്യം ഗ്രാഫിക്സ് വർക്കുകൾ ചെയ്യുന്ന ആളുകൾക്കൊക്കെ ആവശ്യമുള്ളൊരു ലാപ്ടോപ്പാണ്. ഇതാണ് ലെനോവയുടെ IdeaPad Gaming 3 ലാപ്ടോപ്പ് എന്ന് പറയുന്നത്. നോക്കുകയാണെങ്കിൽ Ryzen 5 4600H പ്രോസസ്സറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഹെക്സാകോർ പ്രോസസ്സറാണ്, ടോ വെരി പവർഫുള്ളായിട്ടുള്ള പ്രോസസ്സറാണ്. നോക്കുകയാണെങ്കിൽ 8GB റാം, അതുപോലെ തന്നെ 1TB ഹാർഡ് ഡിസ്ക്, 256GB SSD, അതുപോലെ തന്നെ 4GB GTX 1650 എന്ന് പറയുന്ന ഗ്രാഫിക്സ് കാർഡാണ് യൂസ് ചെയ്തിട്ടുള്ളത്. സോ നോക്കുകയാണെങ്കിൽ നല്ലൊരു പവർഫുള്ളായിട്ടൊരു മോഡലാണ്. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 60,000 രൂപയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു പവർഫുള്ളായിട്ടുള്ള ഒരു മീഡിയം റേഞ്ചിൽ പ്രൈസിൽ നിൽക്കുന്ന നല്ലൊരു ലാപ്ടോപ്പ് വേണമെങ്കിൽ പരിഗണിക്കാവുന്ന ബെസ്റ്റ് ലാപ്ടോപ്പാണ് ലെനോവയുടെ IdeaPad Gaming 3 എന്ന് പറയുന്ന ഈ മോഡൽ. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് കുറച്ച് നമ്മുടെ നല്ല മോഡൽസ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇനി ഇതിനല്ലാത്ത കുറച്ച് നല്ല മോഡൽസൊക്കെ വേറെ അവൈലബിൾ ആയിരിക്കാം, കാരണം ഫ്ലിപ്കാർട്ടിലും ആമസോണിലൊക്കെ പലതാണ് ഇങ്ങനെ പ്രൈസ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നല്ല മോഡൽസ് നിങ്ങൾക്ക് ഞാൻ ഇതിൽ പറയാത്തുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റിൽ പറയാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ ചോദിക്കാം. ഓക്കെ, എല്ലാ ലാപ്ടോപ്പിൻ്റെയും ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സോ എല്ലായ്പ്പോഴും പറയുന്നത് പോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ഇനി കാണുന്നവരെ ബൈ ബൈ.